ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ചെറിയ നോയ്സ് ഒക്കെ ഉണ്ടാവും. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ദിവസം എടുത്തായിരുന്നു. കാരണം നല്ലൊരു സ്ഥലത്തിരുന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയ ഒരു സ്ഥലം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നോയ്സിൻ്റെ ഇടയ്ക്കും ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. എന്നാൽ ശരി, നമ്മുടെ ഇന്നത്തെ വീഡിയോ പാലരുവി എന്ന ഒരു വാട്ടർഫാളിനെ കുറിച്ചാണ്. പാലരുവി എന്ന വാട്ടർഫാൾ 300 ഉയരത്തിൽ നിന്ന് പതിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ, നമ്മുടെ കൊച്ചു കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ആര്യങ്കാവിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലരുവി വെള്ളച്ചാട്ടം 300 ഉയരത്തിൽ നിന്ന് പാറക്കെട്ടുകൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുന്ന മനോഹരമായ വെള്ളച്ചാട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളച്ചാട്ടത്തിനെ പാലിൻ്റെ അരുവി അല്ലെങ്കിൽ സ്ട്രീം ഓഫ് മിൽക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ആർക്കും തടസ്സങ്ങളില്ലാതെ മനോഹരമായ കാഴ്ച ആസ്വദിക്കുവാൻ കഴിയുന്ന മനോഹരമായ പിക്നിക് സ്ഥലമായി ഇത് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. നമ്മുടെ മെയിൻ പോയിന്റിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് പാറക്കെട്ടുകൾ നിറഞ്ഞ ഭൂപ്രദേശം ഒരല്പം ബുദ്ധിമുട്ടുള്ളതായി നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഗംഭീരമായ വെള്ളച്ചാട്ടങ്ങൾ കാണുമ്പോൾ ഏത് തരത്തിലുള്ള ക്ഷീണങ്ങളും പെട്ടെന്ന് അപ്രത്യക്ഷമാകും. അതിനുശേഷം നിങ്ങൾക്ക് വളരെ മനോഹരമായ തണുത്ത ജലതടാകത്തിൽ കുളിച്ച് ആസ്വദിക്കാം. തെന്മലയ്ക്കടുത്തുള്ള ഒരു നല്ല ആകർഷണീയമായ ഒരു ലൊക്കേഷൻ തന്നെയാണ് ഈ പാലരുവി. ആര്യങ്കാട് ചെക്ക് പോസ്റ്റിന് സമീപം ഒരു റിസപ്ഷൻ സെന്റർ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുവാൻ അവർ വാൻ സൗകര്യം ഒരുക്കുന്നു. ഒരാൾക്ക് 50 വെച്ച് പേ ചെയ്യേണ്ടതുണ്ട്. സാധാരണയായി തെന്മല സന്ദർശിക്കുന്നവർക്കും ഈ സ്ഥലത്ത് എത്തിച്ചേരുവാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളും 50 പേ ചെയ്തുകൊണ്ട് വാനിൽ വാട്ടർഫാളിലേക്കുള്ള യാത്ര തുടങ്ങി. വളരെ പച്ചപ്പ് നിറഞ്ഞ കാടുകളും മരങ്ങളും പക്ഷികളുടെ ശബ്ദങ്ങളും കേട്ട് വളരെ മനോഹരമായ ഒരു യാത്ര തന്നെയായിരുന്നു പാലരുവിയിലേക്കുള്ള യാത്ര. 10 നമ്മുടെ യാത്ര തുടർന്നു എങ്കിലും യാതൊരു വിധമായ ബുദ്ധിമുട്ടോ ക്ഷീണങ്ങളോ ഒന്നും തോന്നിയില്ല. കാരണം നമ്മുടെ യാത്രയുടെ രണ്ട് വശങ്ങളും വളരെ മനോഹരമായ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് തന്നെയായിരുന്നു നമ്മുടെ യാത്ര. പച്ചപ്പ് നിറഞ്ഞ കാടുകൾ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്ന ഒരു അനുഭൂതി തന്നെ. യാത്രയിൽ തന്നെ ഒരുപാട് ബോർഡുകൾ, ടൈഗർ പാർക്ക്, മറ്റെന്തോ പാർക്ക്, അങ്ങനെ കുറേ ബോർഡുകൾ ഞങ്ങൾ കാണുവാനിടയായി തീർന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പാലരുവി ഇപ്പോഴുള്ളതല്ലായിരുന്നു നേരത്തെ എന്ന് മനസ്സിലായി. ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾ മിസ് ചെയ്തു എന്ന് തോന്നി. കാരണം വേനൽ നിന്ന് കയറിയതിനു ശേഷം പാലരുവി എത്തുന്നതുവരെ വേൻ യാതൊരു സ്ഥലത്തും നിർത്തിയിട്ടില്ലായിരുന്നു. വേനിനെ ഉള്ളിലിരുന്ന് കണ്ട ഭൂപ്രകൃതിയുടെ സൗന്ദര്യങ്ങൾ മാത്രം കണ്ട് രസിച്ചായിരുന്നു നമ്മുടെ യാത്ര. എന്നാലും കുഴപ്പമില്ല, വളരെ മനോഹരമായ ഒരു യാത്ര തന്നെയായിരുന്നു ആ യാത്ര. വളവും തെരുവുകളുമുള്ള റോഡുകളിലൂടെ വാൻ പാങ്ങി ചെന്നപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായി. അല്പസമയമെടുത്തുവെങ്കിലും സന്തോഷത്തോടെ കൂടെയായിരുന്നു നമ്മുടെ യാത്ര. റോഡിന് രണ്ട് വശങ്ങളിലേക്ക് നോക്കുമ്പോൾ മരങ്ങളും ചെറിയ അരുവികളും വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുമായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ തന്നെ മറ്റു വാഹനങ്ങളും ടൂറിസ്റ്റുകാരെ കൊണ്ടുവിടുകയും അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് തിരികെ പോകുന്നതുമൊക്കെയും ഞങ്ങൾ കണ്ടിരുന്നു. പാലരുവിയിൽ എത്തിച്ചേർന്നതിന് ശേഷവും ഗൈഡ് ചെയ്യുവാൻ ഒരുപാട് ഗൈഡുകളെയും അവിടെ കണ്ടിരുന്നു. അങ്ങനെ ഏകദേശം 10 യാത്രയ്ക്ക് ശേഷം പാലരുവിയിൽ ഞങ്ങളുടെ വാൻ എത്തിച്ചേർന്നു. വാനിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം പാലരുവിക്ക് അടുത്ത് ചെല്ലുവാൻ ഒരല്പം നടക്കേണ്ടതുണ്ടായിരുന്നു. ഒരുപാട് പ്രായം ചെന്നവർക്ക് വളരെ എളുപ്പത്തിൽ കയറി ചെല്ലുവാൻ പറ്റിയ സ്ഥലമല്ല എന്ന് എനിക്ക് തോന്നിയെങ്കിലും പാലരുവിയിൽ എത്തിയതിന് ശേഷമുള്ള സന്തോഷവും ആ അനുഭവവും വളരെ വ്യത്യസ്തകരമായ ഒരു അനുഭവം തന്നെയാണ്. പാലരുവിയിലെ ഏറ്റവും ടോപ്പിലെ വെള്ളച്ചാട്ടത്തിന്റെ, വാട്ടർഫാളിന്റെ വ്യൂ വളരെ അതിമനോഹരമായ വ്യൂ ആയിരുന്നു. അവിടെ നിന്നും ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ഫോട്ടോഷൂട്ടുകാരുടെ തിരക്ക് അധികമായിരുന്നു. അങ്ങനെ ഞങ്ങളും പാലരുവിയുടെ ടോപ്പിൽ നിന്നും വാട്ടർഫാളിന്റെ ഫോട്ടോസും വീഡിയോസും എടുത്തതിന് ശേഷം താഴെ ഇറങ്ങി തണുത്ത ജലതടാകത്തിൽ കുളിയും കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള വ്യൂകൾ വളരെ അതിമനോഹരമായതിനാൽ ഞാൻ വോയിസ് ഓവർ കൊടുത്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നില്ല. ആ മനോഹരമായ പ്രകൃതിയുടെ സൗന്ദര്യം നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നവരും അത് കാണുവാൻ ആഗ്രഹിക്കുന്നവരും അനുഭവിച്ചറിയുവാൻ താല്പര്യമുള്ളവരുമൊക്കെ ഈ പാലരുവി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ കഴിയുന്ന അനേകം മനോഹരമായ കാഴ്ചകളും ഓർമ്മകളും നിങ്ങൾക്ക് ഈ പാലരുവി സമ്മാനിക്കും എന്നതിൽ യാതൊരു വിധമായ സംശയവും വേണ്ട. എന്നാൽ ശരി, നമ്മുടെ പാലരുവി വാട്ടർഫാളിന്റെ വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയാൽ ട്രൈ ചെയ്ത് നോക്കുക. ഐ ഹോപ്പ് യു വിൽ ലൈക്ക് ദിസ് വീഡിയോ.